ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇതാ അഖിൽമാരാർ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇതാണ്: ഇൻഡോയ്ക്കെതിരെ മോശമായ രീതിയിൽ പറയുവാനായിട്ട് അഖിൽമാരാരെ ഒരുത്തം വിളിച്ചു പറഞ്ഞു. അഖിൽമാരാരെ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്തോ മോശമായ രീതിയിൽ ജിൻഡോ പറഞ്ഞിട്ടുണ്ടെന്നും ആ ജിൻഡോയെ വലിച്ചു കീറി കൊടുക്കണമെന്നും വലിച്ചു കീറി ഒട്ടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അഖിൽമാരാരെ ആരോ കോണ്ടാക്ട് ചെയ്തു എന്നാണ് അഖിൽമാരാർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഖിൽമാരാർ കൊടുത്ത മറുപടിയും നമുക്ക് കേൾക്കാം. എനിക്ക് രാവിലെ ഒരു കോൾ വരുന്നു, ജിൻഡോയ്ക്കെതിരെ ഒരു വിഷയം എനിക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്, ഇല്ലാത്തൊരു വിഷയം. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ വിചാരിച്ചാൽ ഞാൻ തമ്മിൽ വാടകയുണ്ട്, അല്ലെ ഞാൻ പല കൊട്ടേഷൻ ആയിട്ട് എടുത്ത് പ്രവർത്തിക്കുന്നു. ഇല്ലാത്തൊരു വിഷയമാണ് അഖിൽമാരാർ അടുത്ത് പറയുന്നത് തന്നെ. അഖിൽമാരാർ അപ്പൊ ചോദിക്കുകയാണ്, ഞാൻ എന്ത് വാടക കൊണ്ടേയാണോ, ഞാൻ വാടക കൊണ്ടേയാണോ എന്ന് അഖിൽമാരാർ ആ വ്യക്തിയോട് ചോദിക്കുക. അതെ, എന്തെങ്കിലും കൊട്ടേഷൻ ഉണ്ടോ? അഖിൽ ചോദിക്കുന്നത് ഇതാ, ജിൻഡോ എന്തോ ഹൗസിനുള്ളിൽ വെച്ച് എന്തോ എന്തോ പറഞ്ഞുവെന്ന്, അത് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണ്, അപ്പൊ അതിന് അഖിൽമാരാരെ സപ്പോർട്ട് ചെയ്തില്ലയോ എന്നാണ് ആ ചോദ്യം. മനസ്സിലായോ? അപ്പൊ അതിനെതിരെയാണ് അഖിൽമാരാർ ഈ പറയുന്നത്. അഖിൽമാരാര് പറയുന്ന കറക്റ്റ് ഉള്ള കാര്യമാ, ജിൻഡോ പറഞ്ഞത് എന്തെന്ന് പുള്ളിക്ക് അറിയത്തില്ല. പുള്ളി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊണ്ടുവരൂ, കൊണ്ടുവരൂ, അത് നിങ്ങൾ സംസാരിക്കൂ, ചർച്ച ചെയ്യൂ. അതെന്താണെന്ന് മനസ്സിലാകാതെ അഖിൽമാരാരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അഖിൽമാരാർ പറഞ്ഞ കൃത്യമായിട്ടുള്ള മറുപടിയാണ്, പുള്ളിക്കാരൻ എന്താ പറഞ്ഞിട്ടുള്ളത്, അത് നിങ്ങൾ ആദ്യം പുറത്തു കൊണ്ടുവരൂ, എന്നിട്ട് നിങ്ങൾ അത് തെളിയിക്കും. അത് കൃത്യമായിട്ടുള്ള കാര്യമല്ലേ? ചുമ്മാ ഒരാളെ കുറിച്ച് ഇങ്ങനെ ആരോപണം പറയുന്നത് ശരിയാണോ? അത് ഏത് പി ആറിന്റെ ആൾക്കാരായാലും ഏതാൾക്കാരായാലും അത് പറഞ്ഞത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അതിന് കൃത്യമായ മറുപടിയാണ് അഖിൽമാരാരെ കൊടുത്തത്. ഇനിയുണ്ട്, പൊതു കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് അഖിൽമാരാർ. പലപ്പോഴും ഇടപെടുന്ന കാര്യങ്ങൾ പൊതു സമൂഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിലാണ് ഇടപെട്ടിട്ടുള്ളത്. അങ്ങനെ വേണ്ടിയാണ് പോസ്റ്റുകൾ കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വന്നിട്ട് ഒരു വ്യക്തിയെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ പറഞ്ഞ് ഈ അഖിൽമാരാർ അതിന് പ്രതികരിക്കണം എന്ന രീതിയിൽ കൊണ്ടുവന്ന് പറയുന്നുണ്ട്. അതിന് കൃത്യമായുള്ള മറുപടി അഖിൽമാരാർ കൊടുത്തിട്ടുണ്ട്. ജിൻഡോയെ താഴ്ത്തിക്കെട്ടാനും ജിൻഡോയെ തോൽപ്പിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അഖിൽമാരാർ അപ്പോൾ തന്നെ പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അല്ലാതെ എന്തോ ഇല്ല, കൊട്ടേഷൻ മേടിച്ചിട്ട് ചെയ്യുന്ന പോലത്തെ പരിപാടിയാണ് അഖിൽമാരാരെ കണ്ടിരിക്കുന്നതെന്നാണ് അഖിൽമാരാർ പറയുന്നത്. അഖിൽമാരാർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇന്ദോയ്ക്കെതിരെ മോശമായി പറയണമെന്ന രീതിയിൽ പറഞ്ഞ് അഖിൽമാരാരനെ ഇളക്കിവിടാൻ നോക്കിയവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി അഖിൽമാരാർ കൊടുത്തു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.